കാരണം ഇതുവരെയുള്ള ബർത്ത്ഡേയിൽ നിന്ന് സ്പെഷ്യൽ ആയിരിക്കും ഈ ബർത്ത്ഡേ എന്ന് പറയുന്നത്. കാരണം ഒരു കിങ് ഓഫ് പാനിൻ്റെയും ബർത്ത്ഡേ എന്നൊക്കെ പറയാൻ പറ്റിയൊരു സ്റ്റൈലായിരിക്കും. അത്രയ്ക്ക് വെയിറ്റിംഗ് ഉള്ള ഒരു പടമാണ് ഇനി വരാൻ പോകുന്നത്. ഒരു ഒരു അത്രയും മെഗാസ്റ്റാറിൻ്റെ ഒരു മകൻ എന്നുള്ള രീതിയിൽ ഒരു സെക്കൻഡ് ഷോ എന്ന് പറഞ്ഞ ഫിലിമിലൂടെ വന്ന് ആ ഫസ്റ്റ് ഫിലിമിൽ തന്നെ പുള്ളിയുടെ ഇതൊന്നുമല്ല, ഒരു മകൻ എന്നുള്ളൊരു ലേബലിൽ വരേണ്ട ഒരു ആക്ടറല്ല എന്ന് തെളിയിച്ച ഒരാളെ ദുൽഖർ സൽമാൻ. ഇന്ന് ഇന്ത്യ ഒട്ടാകെ ചലച്ചിത്ര പ്രേമികൾ നോക്കിക്കാണുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആണ് ദുൽഖർ സൽമാൻ എന്ന് പറയുന്നത്. ഓരോ സിനിമാ പ്രേമിയുടെയും ഓരോ സിനിമ ഒരു റൈറ്ററുടെ ആണെങ്കിലും ഡയറക്ടറുടെ ആണെങ്കിലും പ്രൊഡ്യൂസറുടെ ആണെങ്കിലൊക്കെ ഒരു ഡേറ്റിന് വേണ്ടി ഇന്ന് സ്വപ്നം കാണുന്ന ഒരു നടനിലോട്ട് വളർന്ന ഒരു ഒരു വലിയൊരു സംഭവമാണ് ദുൽഖർ സൽമാൻ എന്ന് പറയുന്നത്. ദുൽഖറിൻ്റെ ഫസ്റ്റ് പടം തൊട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ജോമോൻ്റെ സുവിശേഷങ്ങൾ ഒരു പ്രത്യേക ഇഷ്ടമുള്ള ഫിലിം, അലി ഭയങ്കര ഇഷ്ടമുള്ള ഫിലിമാണ്. എല്ലാത്തിലും പുള്ളിയുടേതായിട്ടൊരു കയ്യൊപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു മമ്മൂട്ടിയുടെ മകൻ എന്നുള്ള ലെവലൊക്കെ എന്നോ മാറിപ്പോയേക്കുന്നതാണ്. അപ്പോൾ ഈ പ്രാവശ്യം രണ്ട് സന്തോഷമുണ്ട്. ഒന്ന്, മമ്മൂട്ടിക്ക് ബെസ്റ്റ് ആക്ടറുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഡി ക്യു. നെക്സ്റ്റ് ഈ വരുന്ന മാസം, ഇനി നെക്സ്റ്റ് മന്താണ് കിങ് ഓഫ് കത്ത് റിലീസാകുന്നത്. ഇപ്പോഴേ എല്ലാവരും വെയിറ്റിംഗ് ആണ്. എനിക്കറിയില്ല ആ റിലീസിങ് ദിവസം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ പാൻ ഇന്ത്യയിൽ അന്ന് കത്തും, കേരളം കത്തും എന്ന് പറയുന്നത് പാൻ ഇന്ത്യ കത്ത്. ഓക്കെ, ശരി. കാരണം ആ ഒരു സെക്കൻഡ് ഷോയിലോട് വന്നിട്ട് ഇപ്പൊ ഈ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റാർഡ്. ഇപ്പൊ മമ്മൂക്ക എന്നൊരു ആളുടെ മകനായതുകൊണ്ട് മാത്രമല്ല, അങ്ങയുടെ ഹാർഡ് വർക്കും കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആക്ടേഴ്സിന്റെ മക്കളും ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും ഇത്ര വലിയ സ്റ്റാർ ആയിട്ടില്ല. അവർ സ്റ്റാർ അല്ല എന്നല്ല, പക്ഷെ ദുൽഖറിൻ്റെതായ ഹാർഡ് വർക്കും ബാക്കി കാര്യത്തിലൂടെയാണ് ഈ ഒരു പൊസിഷനിൽ ഇത്രയും വലിയൊരു ജനങ്ങൾ ആളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സ്റ്റാറുടെ ആ ഒരു പവർ ഉള്ളതുകൊണ്ടാണ്. എന്താ പറയാനുള്ള, കുഞ്ഞിക്കൊക്കെ എല്ലാവിധ ജന്മദിന ആശംസകളും. കിങ് ഓഫ് കൊത്തക്ക് വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മാസ് പണത്തിന് വേണ്ടി ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടാണ് കാത്തിരിക്കുന്നത്. അടുത്ത മാസം ഇറങ്ങുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ മൂവിയും ഓരോ സ്റ്റൈലിലായിക്കോട്ടെ, ഡിഫറെൻറ്റ് ലുക്കും പിന്നെ ഓരോ ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഗ്ലാമർ പിന്നെ ഓരോ ദിവസം കഴിയുന്നതും കൂടി വരികയാണ്. ഒരുപാട് ഫാൻസിൻ്റെ കുഞ്ഞിക്കൊക്കെ അപ്പോൾ എല്ലാവിധ ആശംസകളും. ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫാനാണ്. അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു വിഷയം പറ്റിയത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. അതുകൊണ്ട് നാളെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ദുൽഖർ സൽമാന് എൻ്റെ വക ഒരുപാട് ആയിരം ആരോഗ്യം നേരുന്നു. അതോടൊപ്പം തന്നെ ഒത്തിരി വലിയ വലിയ സിനിമകൾ ചെയ്ത് ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയട്ടെന്ന് ഞാൻ ആശംസകള്. ദുൽഖർ എന്ന പടൻ്റെ, അതായത് ഇപ്പം ഈ അടുത്തിറങ്ങാൻ പോകുന്ന പ്രതീക്ഷ വച്ച് പുലർത്തുന്ന കുറേ പടങ്ങളുണ്ട്. അതിൽ കിങ് ഓഫ് കൊത്ത, ഇതിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടു. ട്രെയിലർ കണ്ടപ്പോൾ എനിക്കൊരു എന്തൊക്കെയോ പ്രത്യേകതകൾ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കാസ്റ്റിംഗ് പീസും അതിൻ്റെ സിറ്റുവേഷനും എല്ലാം വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ അതിനകത്ത് പുതുമകളുള്ളതായിട്ട് എനിക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ വേറെ പടങ്ങളുടെയും ഇതോടൊപ്പം തന്നെ വേറെ പടങ്ങളുടെയും ട്രെയിലർ വന്നിട്ടുണ്ട്. അതൊന്നും മോശമെന്ന് പറയാൻ അഭിപ്രായമില്ല. പക്ഷേ കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക്, ദുൽഖറിനെ സ്നേഹിക്കുന്ന ഫാൻസുകാർക്ക്, അതുപോലെ മലയാളികൾക്ക് ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന ഒരു പടമാണ് ഇത്. അപ്പോൾ ആ പടം ഓണത്തിന് റിലീസാകും എന്നുള്ള അറിയാൻ കഴിഞ്ഞു. എന്തായാലും ഓണം അടിച്ചു പൊളിക്കട്ടെ. ഓണത്തിൽ ഒരുപാട് പടങ്ങളാണ്, നല്ല പടങ്ങൾ ഇറങ്ങാൻ പോകുന്നുണ്ട്. എന്തായാലും എല്ലാ പടങ്ങളും ഞാൻ കാണും.